ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് വീണ്ടും ഒരു കുക്കിംഗ് വ്ലോഗ് ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. കാടമുട്ട ഇഷ്ടമില്ലാത്ത ഒരാരുണ്ടാവ? ഒരു അടിപൊളി കാടമുട്ട ഫ്രൈ ആണ് ഞാൻ ഇവിടെ കാണിക്കാൻ പോണത്. അപ്പൊ നമുക്ക് റെസിപ്പിയിലോട്ട് പോവല്ലേ. ഒരു 20 കാടമുട്ട ഇവിടെ എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് ഈ കാടമുട്ട ഒന്ന് ബോയിൽ ചെയ്തെടുക്കണം. ബോയിൽ ചെയ്യുമ്പോ ഒരിത്തിരി ഉപ്പും കൂടെ ഇട്ടെടുക്കാം. ഇനി നമുക്ക് ആ സമയം കൊണ്ട് ഒരു മസാല റെഡിയാക്കിയാലോ. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. ഒരു 10 ചെറിയുള്ളി, 5 വെളുത്തുള്ളിയും, പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയും, 2 പച്ചമുളകും. സ്പൈസസ് ആയിട്ട് 1 ടേബിൾസ്പൂൺ കാശ്മീരി ചില്ലി, 1 ടീസ്പൂൺ ടെർമറിക്, 1 ടീസ്പൂൺ ഫെനൽ സീഡ്സ്. പിന്നെ ആവശ്യത്തിന് ഉപ്പും വെളിച്ചെണ്ണയും ചേർത്തിട്ട് നമുക്ക് ഇതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. നല്ലൊരു ഫൈൻ പേസ്റ്റ് ആക്കി എടുക്കാം. ഇതപ്പൊ നമ്മള് മസാല പേസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കാടമുട്ടന്റെ തൊലിയൊക്കെ ഒന്ന് കളയാം. ഇനി ഇത് തയ്യാറാക്കാൻ നമുക്ക് ചട്ടി സ്റ്റൗവില് വെക്കാം. വൃത്തിയാക്കിയ കാടമുട്ട ഇതിലേക്ക് ഇടാം. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, കാടമുട്ട നമ്മളെ ഹെൽത്തിന് ഗുഡാണ്. ഇനി നമ്മൾ തയ്യാറാക്കിയ പേസ്റ്റ് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം. ഇതൊക്കെ ചെയ്യുമ്പോ നമ്മള് ഫ്ലെയിം ലോ ആയിക്കണം കേട്ടോ. കാശ്മീരി ചില്ലി ചേർത്തോണ്ട് തന്നെ ഈ മസാലക്ക് നല്ല റെഡ് കളർ ഉണ്ട്. നല്ല സ്പൈസി ആയിട്ട് വേണമെന്നുള്ളവർക്ക് നോർമൽ ചില്ലി പൗഡർ തന്നെ ചേർക്കാം. മസാല എഗ്ഗിൽ നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇത് അടിച്ചു വെക്കാം. ഇടക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പൊ മസാല ഒക്കെ നന്നായിട്ട് വറ്റി നല്ല തിക്കായിട്ട് എഗ്ഗിൽ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ടെടുക്കാം. ഇനി ആവശ്യത്തിന് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പതാ നമ്മൾ അടിപൊളി കാടമുട്ട ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂട് ചായം കൂടി ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും വേണ്ട. അപ്പം ശരി, ഇവിടെ ടീ ടൈം ആയി. നമുക്കൊരു ഗസ്റ്റും കൂടി ഉണ്ട്, റിൻസ് മാമ. അപ്പൊ എല്ലാരും ഈ റെസിപ്പി ട്രൈ ചെയ്യണം, ഫീഡ്ബാക്സ് കമന്റ് ചെയ്യണം. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബും ചെയ്യണം. നമുക്ക് ഇനി നെക്സ്റ്റ് വീഡിയോ കാണാം. Okay, then bye.